അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ബ്രെഡും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഭാഗത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വെറും ഒരു ടേബിൾ സ്പൂൺ നെയ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെ വേഗം റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പഴുത്ത ഒരു രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കറുത്തിട്ട് പോയ പഴമുണ്ടല്ലോ, അതെടുക്കുമ്പോഴാണ് നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ മൂന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഒരു നേന്ത്രപ്പഴം എടുത്ത് ഇതിനെ മൂന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഈ പഴം എന്തിനാണ് മുറിച്ചതെന്ന് വെച്ചാൽ, ഈ പഴം ഒന്ന് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു ഇഡ്ഡലി ചെമ്പാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതിലോട്ട് നേരിട്ട് നമ്മൾ എപ്പോഴും പഴം വേവിക്കുമ്പോൾ നേരിട്ട് വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല, എന്നാൽ പഴത്തിനകത്ത് വെള്ളം ഉറങ്ങും. അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു തട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം പഴം പുഴുങ്ങാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുറിച്ച് വെക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മുഴുവനായിട്ട് പഴം വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ മുറിച്ചതന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് പഴം നന്നായിട്ട് ആ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് പുറത്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലും ഈ പഴം പുഴുങ്ങിയെടുക്കാം. ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് തട്ട് വെച്ചിട്ട് വേണം ഈ പഴം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നേരിട്ട് പഴം ഇട്ടാൽ അതിൽ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നേരിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും പഴം. അപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കാം. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നിന്ന് മാഷ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് ഉടഞ്ഞു കിട്ടുള്ളൂ. ഇനി നമുക്ക് കട്ടയൊന്നുമില്ലാതെ നല്ലോണം മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് വെച്ചിട്ട് ചെയ്താലും മതി. നല്ലോണം കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉടഞ്ഞു കിട്ടും, ഒട്ടും കട്ടയൊന്നുമില്ലാതെ. ചൂടോടുകൂടി ചെയ്തപ്പോൾ കണ്ടോ, എല്ലാം പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കുക, എല്ലാം നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടോ ഒന്ന്. അപ്പോൾ നമ്മുടെ പഴം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ മധുരത്തിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു. പാനൊന്ന് ചൂടായതിനു ശേഷം ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് മാറി കിട്ടണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. ഈർപ്പം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാണ് ഈ പലഹാരത്തിന് നമുക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഉടൻ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട്, ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരണം. അടുത്തതായിട്ട് ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ളത് ബ്രെഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊടിക്കുന്ന മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബ്രെഡ് കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്കിതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ എല്ലാ ബ്രെഡും പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലെ ജാറിലോട്ട് ബ്രെഡെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പൊടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പകുതി പകുതി വീതം ചെയ്തെടുക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ തേങ്ങ എന്തിനാണ് വറുത്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ബ്രെഡും തേങ്ങയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് ആ തേങ്ങയുടെ ഈർപ്പത്തിൻ്റെ അംശം കൊണ്ട് ബ്രെഡും തേങ്ങയും പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഉരുണ്ടതുപോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ വറുത്തിട്ട് എടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. ഇപ്പോൾ ഞാൻ അത്യാവശ്യം പഴുത്ത പഴമാണല്ലോ എടുത്തത്, അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബ്രെഡും തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉരുണ്ടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് തേങ്ങ വറുത്തെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഇത് നേരത്തെ പഴം ഉണ്ടല്ലോ പുഴുങ്ങിവെച്ച പഴത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ പൊടിച്ച മിക്സ് ഈ പാഴത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡും തേങ്ങയൊക്കെ പൊടിച്ചപ്പോൾ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പഞ്ചസാരയും കൂടി പൊടിച്ചത് കൊണ്ടാണ് അര ടീസ്പൂൺ എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ റെഡും നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ അത്യാവശ്യം പഴുത്ത രണ്ട് മീഡിയം സൈസ് പഴമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് നാല് സ്ലൈസ് ബ്രെഡ് ഇപ്പം കറക്റ്റായിട്ട് വന്നു. അപ്പം നിങ്ങളുടെ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് ബ്രെഡ് നിങ്ങൾ പൊടിച്ചൊന്ന് ചേർത്ത് നോക്കുക. ഇതുപോലെ ടൈറ്റായിട്ട് നമ്മൾ കുഴഞ്ഞ് വരത്തക്ക രീതിയിൽ എത്ര ബ്രെഡാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ടൈറ്റായിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുക ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കില്ലേ, അതുപോലെ നമുക്ക് ടൈറ്റായിട്ട് കുഴച്ചിടണം. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മിക്സ് എടുക്കുക. നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് മിക്സ് എടുത്ത് നമുക്ക് ഉരുട്ടി ഉരുട്ടി നമുക്ക് മാറ്റി വെക്കണം. ഇതുപോലെ കണ്ടോ, ഒരു നാരങ്ങ വലുപ്പത്തിൽ വേണം മിക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഉരുട്ടി നമുക്ക് എല്ലാം മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരുണ്ട എടുക്കുക. ഇനി ഇത് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലത്തെ കട്ടിംഗ് ബോർഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ ചപ്പാത്തി പലമൊക്കെ ഉണ്ടാവുമല്ലോ അതെടുക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കണം. നൈസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇത്രയും നീളത്തിൽ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ ചെയ്യില്ലേ, മാവ് അടിച്ച് പരത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് പോലെ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ജിലേബിയൊക്കെ തയ്യാറാക്കും പോലെ ഉണ്ടല്ലോ, നമ്മളെ ജിലേബിയൊക്കെ കാണുന്നത് പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ വേണം ഇതുപോലെ ചെയ്തെടുക്കുക. ഈ അവസാനം വന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ വേണം എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കും. നല്ല സോഫ്റ്റ് ആണ്, പഴുത്ത പഴം ആയതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗവും ഒരുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജിലേബിയുടെ ഷേപ്പിനെ പോലെ ഇതുപോലെ റോൾ ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അവസാനം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതാണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഈസി അല്ലേ? അപ്പോൾ അതാ എല്ലാം ജിലേബിയുടെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഇതൊന്ന് നമുക്ക് മുരിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി അടികെട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യൊന്ന് നമുക്ക് ചൂടായി വരണം. ഫ്ലെയിം ഒന്ന് നല്ലോണം ലോ ആക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. നെയ്യ് ചൂടായതിനു ശേഷം നന്നായിട്ട് ലോ ആക്കി വെക്കുക. പലഹാരം നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പിയും നല്ല ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എല്ലാം ഇതെല്ലാം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഓർത്ത് നല്ല ക്രിസ്പിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ നമ്മളിതൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഓഫ് ഫ്ലെയിമിലിട്ട് നെയ്യിൽ കിടന്ന് ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കുക. ഇടയ്ക്ക് ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്താ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. കൂടുതൽ അങ്ങ് ബ്രൗൺ നിറമാവാൻ നിൽക്കണ്ട. അപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതാ എല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ടുള്ള നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപലഹാരം എന്താ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.